ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. AZB അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ഇന്ന് നടത്തിയ ചോദ്യപേപ്പറാണ്. ഇന്ന് LD ടൈപ്പിസ്റ്റിനു വേണ്ടി PSC ഒരു എക്സാം നടത്തി. LD ടൈപ്പിസ്റ്റിന്റെ ചോദ്യപേപ്പറാണിത്. ഇത് 30/8/2024 ഇന്ന് നടന്ന എക്സാമാണ്. ഇതിന്റെ ആൻസർ കീ ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചോദ്യത്തില് 10 ചോദ്യങ്ങൾ GK ആണ്, 10 ഇംഗ്ലീഷ് ആണ്, 20 ചോദ്യങ്ങൾ മലയാളമാണ്, 10 ചോദ്യം കമ്പ്യൂട്ടർ ആണ്, 10 മാത്സ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ കൂടാണ്ട് പിന്നെ വരുന്നത് ടൈപ്പ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, HTML, JavaScript, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, PowerPoint, MS Word, ഇതൊക്കെയാണ് പിന്നീട് വരുന്നത്. അപ്പോ ജനറൽ ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത്രയും ചോദ്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഈ 2024 ചോദ്യ പേപ്പറാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ആദ്യ ചോദ്യം, 5th പഞ്ചവത്സര പദ്ധതി ഗഡ്ഗിൽ യോജനയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് ആദ്യം മലയാളം നോക്കിയിട്ട് തിരിച്ചു വരാം അല്ലെ. മലയാളം നോക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് പഠിച്ചു വരാം. അപ്പൊ ആദ്യ ചോദ്യത്തിലേക്ക് പോകുന്നു. ശരിയായ പദം കണ്ടെത്തുക. ആൻസർ കവയിത്രിയാണ്. കവയിത്രി, ശരിയായ പദം കണ്ടെത്തുക. അടുത്ത ചോദ്യം, വിണ്ടലം പിരിച്ചെഴുതുക. വിൺ പ്ലസ് തലമാണ് വിണ്ടലം. വിൺ പ്ലസ് തലം. ആകാശം എന്ന് അർത്ഥം വരുന്ന പദങ്ങൾ ഏതൊക്കെ? വാനം ആകാശമാണ്, ഗഗനം ആകാശമാണ്. വാനവും ഗഗനവും 1, 3. ഉഗ്രം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഉഗ്രം വിപരീത പദം ശാന്തമാണ്, ശാന്തം. തെറ്റായി എഴുതിയിരിക്കുന്ന വാക്ക് ഏത്? സങ്കീർണം, തത്വജ്ഞാനി, അതിഥി. ശരിയാണ്, ന്യായാധിപനാണ്. അപ്പൊ ഇതാണ് തെറ്റായിട്ടുള്ളത്. സബ്മിറ്റ് എന്ന പദത്തിന് തുല്യമായ മലയാള പദം ഏതാണ്? സബ്മിറ്റ് എന്ന പദത്തിന് തുല്യമായ മലയാള പദം സമർപ്പണമാണ്. ആൻസർ സമർപ്പണം. നാഗം എന്ന പദം പാമ്പാണ് എങ്കിൽ നാക്കം എന്താണ്? നാക്കം സ്വർഗമാണ്. ആൻസർ സ്വർഗം. പ്രതിപദം എന്ന പദം അർത്ഥമാക്കുന്നത് എന്ത്? പദം ഓരോന്നിലും എന്നാണ്, പദം ഓരോന്നിലും. ശരിയായ വാക്യം ഏതെന്ന് കണ്ടെത്തുക. അയാൾക്ക് സ്വയം ആത്മഹത്യ, ആത്മഹത്യ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്, അപ്പൊ സ്വയം വേണ്ട. യോഗത്തിന് ഏകദേശം 1000 ആളുകൾ, ഓളവും ഏകദേശവും രണ്ടും കൂടി വേണ്ട. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം വരാതെ നോക്കുന്നതാണ്, ശരിയാണ്. പിന്നെ ഒരു നല്ലത് കൂടി വേണ്ട, ഒന്നെങ്കിൽ ഭേദമില്ലാതെ നല്ലത് അല്ലെങ്കിൽ നല്ലതില്ലാതെ വേഗം, രണ്ടും കൂടി വേണ്ട. ശരിയായ വാക്യമാണ്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയതിന് ശേഷമാണ് കളക്ടറും മേയറും എത്തിയത്. ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്ത പദം, നൽ പ്ലസ് മായാണ് നന്മ ആദേശസന്ധി, കൺ പ്ലസ് നീരാണ് കണ്ണീര് ആദേശസന്ധി, നെൽ പ്ലസ് മായാണ് നെന്മണി, അതും ആദേശസന്ധി. അപ്പൊ നൽ പ്ലസ് മാ, നെൽ പ്ലസ് മണി, ഇതെല്ലാം ആദേശസന്ധി. തിരു പ്ലസ് ഓണം തിരുവോണം, ഇതേത് സന്ധി? ആഗമസന്ധിയാണ്. ആള് കൂടിയാൽ പാമ്പ് ചാകില്ല, പ്രയോഗത്തിന്റെ ആശയം ഏതാണ്? ആളുകൾ കൂടിയാൽ പാമ്പിനെ കൊല്ലാൻ കഴിയില്ല. ആളുകൾ കൂടിയാൽ അഭിപ്രായ വ്യത്യാസം വരാനും ലക്ഷ്യത്തിലെത്താനും കഴിയാതെ വരും. ആളുകൾ കൂടുന്നിടത്ത് പാമ്പ് വരാനോ കൊല്ലാനോ കഴിയില്ല. ആള് കൂടിയാൽ പാമ്പിനും ആളുകൾക്കും അപകടമാണ്. ആൻസർ, ആള് കൂടിയാൽ പാമ്പ് ചാകില്ല എന്ന പ്രയോഗം ആളുകൾ കൂടിയാല് അഭിപ്രായ വ്യത്യാസം വരാനും ലക്ഷ്യത്തിലെത്താനും കഴിയാതെ വരും എന്നുള്ളതാണ്. ഞാൻ സഹായിക്കും എന്നതിന്റെ ശരിയായ വിവർത്തനം എന്താണ്? ഐ വിൽ അസിസ്റ്റ്, ഞാൻ സഹായിക്കും, ഐ വിൽ അസിസ്റ്റ്. താഴെ പറയുന്നവയിൽ ബഹുവചന പദം അല്ലാത്തത് ഏത്? ചെടികൾ, ആട്ടിടയർ, മിടുക്കർ. പണിക്കർ എന്ന് പറയുന്നത് ഏകവചനമാണ്. വാദ്യർ, പണിക്കർ, മാരാർ, ഇതൊക്കെ ഏകവചനമാണ്. ഇത് പൂജക ബഹുവചനത്തിൽ വരുന്നു. ഞാൻ എന്ന ഭാവം എന്താണ് ഒറ്റപ്പദം? അഹംഭാവം, ഞാൻ എന്ന ഭാവം അഹംഭാവം.
ഇഹലോകത്തെ സംബന്ധിക്കുന്നത്. ഈ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ്? ഇഹലോകം ഐഹികമാണ്, ഇഹലോകത്തെ സംബന്ധിച്ച് ഐഹികം. ശരിയായ വിഗ്രഹാർത്ഥം കണ്ടെത്തുക. അംഗോപാംഗം അംഗവും ഉപാംഗവുമാണ്. അംഗോപാംഗം അംഗവും ഉപാംഗവും ദ്വന്ദ്വസമാസമാണ്, ഒരേ അർത്ഥത്തിൽ വരുന്നു. നാലോ അഞ്ചോ, നാലോ അഞ്ചോ, നാലഞ്ച്, നാലോ അഞ്ചോ, ദ്വന്ദ്വസമാസം. അച്ഛനും അമ്മയും ഈക്വൽ പ്രാധാന്യം, പൂർവപദത്തിനും ഉത്തരപദത്തിനും ഒരേ പ്രാധാന്യം. താഴെ കൊടുക്കുന്നവയിൽ അറിയാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം. ഇനി പുല്ലിംഗ ശബ്ദങ്ങൾ ഏതൊക്കെയാ? ഏകാകി, ഏകാകിനിയാണ് സ്ത്രീലിംഗം. കവി, കവയിത്രിയാണ് സ്ത്രീലിംഗം. അപ്പൊ ഉത്തരം ഒന്നും രണ്ടുമാണ് പുല്ലിംഗം. പാദം കൊണ്ട് പാനം ചെയ്യുന്നത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്? പാദപമാണ്. പാദം കൊണ്ട് പാനം ചെയ്യുന്നത്, പാദം കൊണ്ട് പാനം ചെയ്യുന്നത് എന്ന് അർത്ഥം വരുന്ന ഒറ്റപ്പദം പാദപം. ശ്ലോകത്തിൽ കഴിക്കുക, ഉദ്ദേശിക്കുന്നത് ചുരുക്കി പറയുക എന്ന, ചുരുക്കി പറയുക. അപ്പൊ നമ്മൾ ഇതിനകത്ത് 20 ചോദ്യങ്ങൾ മലയാളം, 20 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് 10 ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ഉണ്ട്, അതിലേക്ക് പോകാം. ഈ കാണുന്നതാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്. ഇതില് ആഡ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. യു നെവർ സേ വാട്ട് യു ആർ തിങ്കിങ്. നെവർ വന്നതുകൊണ്ട് നെഗറ്റീവ് ഇനി ക്വസ്റ്റ്യൻ ടാഗിൽ വേണ്ട, ഓൾറെഡി നെഗറ്റീവ് ആയി, പോസിറ്റീവ് വേണം. സേ സ്പ്ലിറ്റ് ചെയ്തു, ഡു യു. ഐഡന്റിഫൈ ദ പാസീവ് ഫോം ഓഫ് ദ ഗിവൻ സെൻസ്. വെൻ ഡിഡ് ദേ ബിൽഡ് ദീസ് ഹൗസസ്? When were these houses built? Third form of V3, built. അപ്പൊ ഇവിടെ ബിൽഡ് എന്നുള്ളത് തെറ്റാണ്. വെന്നിന് ശേഷം ഡിഡ് വന്നതുകൊണ്ട് ഒന്നെങ്കിൽ ഡിഡ് അല്ലെങ്കിൽ വേർ. അപ്പൊ വെൻ വെയർ ദീസ് ഹൗസസ്, ദീസ് ഹൗസസ് വേർ വരണം. അപ്പൊ ദീസ് ഹൗസസ് വെയർ ബിൽഡ്. ഡിഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്, അപ്പൊ പാസ്റ്റിൽ നിൽക്കണം. ഹൗസസ് പ്ലൂറൽ ആയതുകൊണ്ടാണ് വേർ കൊടുത്തത്. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. ഹാർട്ട്ലി കഴിഞ്ഞാൽ വെൻ വരണം. അപ്പൊ ഹാർട്ട്ലി, ഹാർട്ട്ലി ഡിഡ് ഹി സ്റ്റുഡ് അപ്പ് വെൻ ദി ചെയർമാൻ ആസ്ക്ഡ്. അപ്പൊ ഹാർട്ട്ലിക്ക് ശേഷം വെൻ വരണം. അപ്പൊ ആൻസർ ഹാർട്ട്ലി ഡിഡ് ദി ഡിഡ് ഹി സ്റ്റുഡ് അപ്പ് വെൻ ദി ചെയർമാൻ ആസ്ക്ഡ് ഹിം ടു സിഡ്. അപ്പൊ ആൻസർ കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യമാണ് നമ്മുടെ ചോദ്യം. യൂസ് ദി വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ അണ്ടർലൈൻഡ് ഫ്രേസൽ. ദി ടു ബോയ്സ് വെൻഡറ്റ് ഈച്ച് അതർ ഫ്യൂരിയസ്ലി. വെൻഡറ്റിന്റെ അർത്ഥം അറ്റാക്ഡ് എന്നാണ്. വെൻഡറ്റിന്റെ അർത്ഥം എന്താണ്? അറ്റാക്ഡ് എന്നാണ് വെൻഡറ്റിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ ആൻസർ, നമ്മുടെ ആൻസർ എന്താണ്? അറ്റാക്ഡ് എന്നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്? മൈ സ്പെക്ടക്കിൾസ് ഈസ് ബ്രോക്കൺ. സ്പെക്ടക്കിൾസിനെ സിംഗുലർ അല്ലെ? മൈ സ്പെക്ടക്കിൾസ് എന്ന് പറയുമ്പോൾ ഇത് പ്ലൂറൽ ആയിട്ടാണ് എടുക്കേണ്ടത്, ആറാണ് വരേണ്ടത്. അപ്പൊ ഇത് തെറ്റാ. ജീൻസ്, ജീൻസ് ക്ലോത്ത് ഒക്കെ പ്ലൂറൽ ആയിട്ട് എടുക്കണം. പൊലീസ്, പ്യൂപ്പിൾ. അപ്പൊ ശരിയാണ്, യുവർ ജീൻസ് ആർ ഇൻ ദി വാഷ്. പെയർ ഓഫ് ഷൂസ് സിംഗുലർ ആയിട്ട് എടുക്കണം, തെറ്റ്. സ്റ്റെയേഴ്സ് പ്ലൂറൽ ആയിട്ട് എടുക്കേണ്ടത് ശരി. ടു ആൻഡ് ഫോർ ആണ് ശരി. ആൻസർ എന്താണ്? ടു ആൻഡ് ഫോർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം, ടു സക്സീഡ് ഇൻ ലൈഫ് വൺ ഷുഡ് ബേൺ ദി മിഡ്നൈറ്റ് ഓയിൽ. ഫൈൻഡ് ഔട്ട് ദി മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം ആണ്. ഈ ഇഡിയത്തിന്റെ മീനിങ് ആണ് നമ്മൾ പറയേണ്ടത്. സേവ് മണി, അണ്ടർടേക്ക് റിസ്ക്, വർക്ക് ഹാർഡ്, ആക്ട് വിത്ത് കെയർ. അപ്പൊ ആൻസർ എന്താണ്? വർക്ക് വെരി ഹാർഡ് എന്ന, വർക്ക് വെരി ഹാർഡ് എന്ന. അപ്പൊ ബേൺ ദി മിഡ്നൈറ്റ് ഓയിൽ എന്ന് വെച്ചാൽ രാത്രിയിലൊക്കെ ഏറെ നേരം കഷ്ടപ്പെട്ടിരിക്കുന്നു, പഠിക്കുന്നു എന്നൊക്കെ മീനിങ് അല്ലേ? അപ്പൊ ആൻസർ എന്താണ്? വർക്ക് വെരി ഹാർഡ്. ക്ലിയർ ആണ്, വർക്ക് വെരി ഹാർഡ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ചോദ്യം, ഐഡന്റിഫൈ ദ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് ദ വേർഡ്സ് കറക്റ്റ് സ്പെല്ലിംഗ്. കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? സുവനീർ, ട്വൽത്ത്, വേഴ്സാറ്റിലിറ്റി, സ്റ്റുപ്പേഫൈ.
അപ്പൊ ഇവിടെ വരുന്നത് സുവനീർ, ട്വൽത്ത്, വേഴ്സാറ്റിലിറ്റി, സ്റ്റുപ്പിഫൈ. സ്റ്റുപ്പിഫൈ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? മന്ദബുദ്ധി എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ ആണ്, ആൻസർ എന്താണ്? മന്ദബുദ്ധി എന്നാണ് സ്റ്റുപ്പിഫൈ വരുന്നത്. മന്ദബുദ്ധി എന്നാണ്. ക്ലിയർ ആണ്? ആ അപ്പോ ആൻസർ കിട്ടി സുവനീർ, ട്വൽത്ത്, വേഴ്സാറ്റിലിറ്റി, സ്റ്റുപ്പിഫൈ. ഇത് ഇത്രയുമാണ് കറക്റ്റ്. എഫ് വരണം. എഫ് ഇല്ലാത്തത് തന്നെ ഇവിടെയും എയും ക്യാൻസൽ ചെയ്യാം. പിന്നെ വേഴ്സാറ്റിലിറ്റി എന്നാണ് വരേണ്ടത്. അപ്പൊ ആൻസർ കിട്ടി. ഇൻ ദ സ്പീച്ച് ഷീ ഷവേർഡ് ഡാഷ് അപ്പോൺ ഹി. കോംപ്ലിമെന്റ്സ് ആണ്, ഐ ആണ് വരുന്നത്. ക്ലിയർ ആണ്? കോംപ്ലിമെന്റ്സ് ഐ ആണ് വരുന്നത്. ഹീസ് ഡാഷ് യൂറോപ്യൻ സ്റ്റുഡന്റ്. ഹി ഹാസ് ടു ഗോ ടു ഡാഷ് ഹോസ്പിറ്റൽ ആസ് ഹീസ് ഇൽ. യൂറോപ്യൻ എന്ന് പറയുമ്പോൾ സൗണ്ട് നോക്കുമ്പോൾ അത് കൺസോണന്റ് ആണ്, അതുകൊണ്ട് എ യൂറോപ്യൻ. ഹോസ്പിറ്റലിൽ സ്പെസിഫൈ ചെയ്തു ദി ഹോസ്പിറ്റൽ. എയ്ദർ യുവർ ബ്രേക്സ് ഓ യുവർ ഐ സൈറ്റ് ഡാഷ് അറ്റ് ഫോൾട്ട്. എയ്ദർ ഓർ വരുമ്പോൾ രണ്ടാമത്തെ സബ്ജക്ട് വെച്ചുകൊണ്ട് നമ്മൾ ഓക്സിലറി വേർബ് എഴുതും. യുവർ എന്ന് കണ്ടാൽ സിംഗുലർ ആണ്, ആൻസർ ഈസ് ആണ്. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷിന്റെ 10 ചോദ്യങ്ങളാണ് ഇവിടെ കഴിഞ്ഞത്. ഇതിനകത്ത് ഹാർട്ട്ലി ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഹാർട്ട്ലി ഹാർഡ് ഹി സ്റ്റൂഡ് അപ് വെൻ ദി ചെയർമാൻ ആസ്ക്ഡ് ഹിം ടു സിറ്റ് ഡൗൺ. ഹാർട്ട്ലി വന്നാൽ വെൻ ആണ്, പക്ഷെ രണ്ടെടുത്ത് വെൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ ആൻസർ ഹാർട്ട്ലി ഹാർഡ് ഹി സ്റ്റൂഡ് അപ് വെൻ ദി ചെയർമാൻ ആസ്ക്ഡ് ഹിം ടു സിറ്റ് ഡൗൺ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അപ്പൊ നമ്മള് മലയാളത്തിന്റെ 20 ചോദ്യങ്ങൾ, ഇംഗ്ലീഷിന്റെ 10 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. നമ്മുടെ ജി കെ പാർട്ട് നോക്കാം. ജി കെയില് 5-ഇയർ പ്ലാൻ ഗഡ്ഗിൽ യോജനയാണ് ചോദിച്ചത്. ഗഡ്ഗിൽ എന്ന് പറയുന്നത് തേർഡാണ് ആൻസർ. പക്ഷേ പി എസ് സി പലപ്പോഴും തെറ്റായിട്ട് ഫോർത്ത് ആൻസർ കൊടുക്കാറുണ്ട്. അപ്പോ ഇനി പ്രൊവിഷണൽ കീ വന്നിട്ടേ നമുക്ക് ഇതിനകത്ത് 3 ആണോ 4 ആണോ വരുന്നത് തീരുമാനിക്കാൻ പറ്റും. രണ്ട് ആൻസറും പി എസ് സി കൊടുത്തിട്ടുണ്ട്. 3 and 4 പല തവണകളിലായി കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥ ആൻസർ തേർഡ് എന്നുള്ളതാണ്. എന്നാൽ പി എസ് സി പലപ്പോഴും ആൻസർ ഫോർത്ത് കൊടുത്തിട്ടുമുണ്ട്. അപ്പോ പ്രൊഫഷണൽ ആൻസർ വെച്ചിട്ട് നമുക്ക് ഇത് ഉറപ്പിക്കാൻ പറ്റും. ഹു ഈസ് പ്രസന്റ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ. ഇതിനകത്ത് നൺ ഓഫ് ദി അബോവ് ആണ് ആൻസർ. നിഹാൽ തന്നിട്ടില്ല, ആൻസർ വന്നിട്ടില്ല. ഇനി ഹു ഫോർമുലേറ്റഡ് ദി ഡ്രെയിൻ തിയറി. ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത് എന്താണ്? ആ നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ തിയറി, ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇനി ഇപ്പോഴത്തെ സെൻസസ് കമ്മീഷണർ ആരാണ്? നിലവില് മൃത്യുഞ്ജയ് കുമാർ നാരായണ. മൃത്യുഞ്ജയ് കുമാർ നാരായൺ. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ട് ചെയ്തത് 2006. ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അമരാവതി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര്? 1896 സി ശങ്കരൻ നായരായിരുന്നു. ഇനി നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിലെ ആദ്യ രക്തസാക്ഷി ആര്? സൗത്ത് ഇന്ത്യയുടെ ആദ്യ രക്തസാക്ഷി വാഞ്ചി അയ്യറാണ്. സാധുജന പരിപാലന സംഘം ഇതിന്റെ സ്ഥാപകനാണ് അയ്യങ്കാൾ. ആൻസർ അയ്യങ്കാൾ. അടുത്ത ചോദ്യം, നമ്മുടെ ജനനത്തെ കുറിച്ച്, മരണത്തെ കുറിച്ച്, കുടിയേറ്റത്തെ കുറിച്ച്, പോപ്പുലേഷൻ ഡെൻസിറ്റിയെ കുറിച്ച്, ഇതിനെയൊക്കെ കുറിച്ചുള്ള പഠനം, സയൻസ് ഓഫ് ബ്രാഞ്ച് ഓഫ് സയൻസ്, ഇതിനെ കുറിച്ച് പഠിക്കുന്നത് ഡെമോഗ്രഫിയ. എത്നോഗ്രഫി എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് ഓഫ് പീപ്പിളിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതാ. അപ്പൊ നമ്മൾ AZB അക്കാദമിയില് LGSന്റെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി വെറും 999 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതകള്, ഡെയിലി ഓൺലൈൻ ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ട് സ്റ്റഡി ടൈം ടേബിൾ തരും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. PDF നോട്ട്സ് അവൈലബിൾ ആണ്, വർക്ക്ഔട്ട് സെക്ഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. റെക്കോർഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് ഡൗട്ടിന് വേണ്ടി പ്രത്യേക സെക്ഷൻസ് വെക്കും. മെന്റർഷിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് വിളിച്ച് ഗൈഡ് ചെയ്യാൻ, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ ഉണ്ടായിരിക്കും. SRT ചാപ്റ്റർ വൈസ് ക്ലാസ്സും മോക്ക് എക്സാംസും ഉണ്ടായിരിക്കും. OMR ടെസ്റ്റിന്റെ പ്രാക്ടീസ് ഉണ്ടായിരിക്കും. അപ്പോ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് എക്സാമുകൾ ലഭിക്കും, സിലബസ് കവർ ചെയ്യും. പുതിയ PSC, മാറ്റിയ PSCക്കിടെ ഈ മാറ്റത്തോടൊപ്പമുള്ള പഠനമായിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. LGSന്റെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം.
ഈ നമ്പറിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്തുകൊണ്ട് പേയ്മെന്റിലേക്ക് പോകാം. നിങ്ങൾ ഇതിനകത്ത് 999 മാത്രമേ ഉള്ളൂ പേയ്മെന്റ്. ഗൂഗിൾ പേ ചെയ്യാം, എന്നിട്ട് ഈ നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഒരു പ്രത്യേക ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. നിങ്ങൾക്ക് ഉടൻ തന്നെ ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അപ്പൊ എ സെഡ് ബി അക്കാദമിയുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറി AZB അക്കാദമി ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഈ ആപ്പിലൂടെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നത്. ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, എക്സാംസ് ഉണ്ട്, മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ട്. പ്രോപ്പറായിട്ട് പഠിപ്പിച്ച് വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. LGS നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം. തകർപ്പൻ ക്ലാസ്സുകളാണ്, മികച്ച അധ്യാപകരാണ് നിങ്ങളിലേക്ക് പഠനവുമായി വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കിടിലമായിട്ട് പഠിക്കാനുള്ള ഒരു വലിയ അവസരമാണിത്. വളരെ ചെറിയ ഫീസാണ്, ഫീസ് കുറവാണ് എന്ന് കരുതി ക്വാളിറ്റി ക്ലാസ്സിന് യാതൊരു കോംപ്രമൈസും ഇല്ല. മികച്ച ക്ലാസ്, മാക്സിമം കുട്ടികൾക്ക് മികച്ച വിജയം ചെറിയ ഫീസിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഡെമോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് ഓരോരുത്തരുടെ ക്ലാസ്സിലും. നിങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ കാണുക, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യണം എന്നുള്ളൂ. അപ്പൊ ഇതാണ് ഫീസ്. അപ്പൊ ഈ ഒരു പേയ്മെന്റ് നിങ്ങൾക്ക് ഈ നമ്പറിലോട്ട് ഗൂഗിൾ പേ ചെയ്യാം. ഈ നമ്പറിലോട്ട് തന്നെ മെസ്സേജ് അയക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരനാണ്. മയ്യഴി ഗാന്ധി ആരാണ്? IK കുമാരൻ മാസ്റ്റർ. അപ്പൊ 10 ചോദ്യങ്ങളായിരുന്നു GK. ഇനി റാൻഡം ആക്സസ് മെമ്മറി, റാം. ഇത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. ബിറ്റ്സ് ഇൻ ഇറ്റ് മെമ്മറി ആസ് ലോങ് ആസ് പവർ ഈസ് സപ്ലൈഡ് ഈസ് നോൺ ആസ്. അപ്പോ എസ്ട്രാമും ഉണ്ട്, ഡി റാമും ഉണ്ട്. രണ്ടു തരത്തിലുള്ള റാം ആണ് ഉള്ളത്. ഈ റാം എന്ന് പറയുന്നത് എന്താണ്? വോളറ്റൈൽ, അതെ, നോൺ വോളറ്റൈൽ ആണ്. അതായത് പവർ ഓഫ് ആകുമ്പോൾ ഇതിന്റെ കണ്ടന്റ് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ഇപ്പൊ റാൻഡം ആക്സസ് മെമ്മറി ആണ്. എപ്പോഴാണ് പവർ സപ്ലൈ ഓഫ് ചെയ്യുന്നത്, അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നഷ്ടപ്പെടും. ഇനി ഡാഷ് ടെക്നോളജി, ബാങ്കിങ് ഇൻഡസ്ട്രിയിലെ ചെക്കുമായി ബന്ധപ്പെട്ട ടെക്നോളജിയാണ് MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതിനകത്ത് ഫംഗ്ഷൻ അല്ലാത്തത് എന്താ? മാനേജ് ചെയ്യുന്നു സ്റ്റോറേജ് ഡിവൈസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റുകൾ ഫോളോ ചെയ്യുന്നു. എറർ ഡിറ്റക്ട് ചെയ്യുന്നു. അരിത്മെറ്റിക് ഓപ്പറേഷൻ നടത്തുന്നില്ല. EEPROM എന്ന് വെച്ചാൽ എറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ്. EE ഇലക്ട്രിക്കലി എറൈസബിൾ ആണ്, ഇലക്ട്രോണിക്കലി അല്ല, ഇലക്ട്രിക്കലി എറൈസബിൾ ആണ്. SIM എന്ന് വെച്ചാൽ സിംഗിൾ ഇൻലൈൻ മെമ്മറി മൊഡ്യൂൾ. അടുത്തത് ഇൻപുട്ട് അല്ലാത്തതേ. മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, മോണിറ്റർ ഇൻപുട്ട് ഡിവൈസ് അല്ല. അടുത്തത് നമ്മളുടെ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പറിലെ പിൻ നമ്പർ, പോസ്റ്റൽ സർവീസ്, അതുപോലെ തന്നെ പാസഞ്ചർ ടിക്കറ്റ്സ്, ഇതുമായൊക്കെ ബന്ധപ്പെട്ട ഡിവൈസ് ഏതാണ് ഇത് റീഡ് ചെയ്യുന്നത്? OCR, ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. വിച്ച് വൺ ഈസ് ഫാസ്റ്റർ, ക്യാഷ് ആണോ റാം ആണോ ഫാസ്റ്റർ? നമ്മുടെ ആൻസർ ക്യാഷ് ആണ് ഫാസ്റ്റർ. ക്യാഷ് ആണോ രജിസ്റ്റർ ആണോ ഫാസ്റ്റർ? രജിസ്റ്റർ ആണ് ഫാസ്റ്റർ. മാക്സിമം നമ്പർ ഓഫ് ബിറ്റ്സ്, ഒക്ടൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്തത് 8 വെച്ചാണ്, ബൈനറി 2 വെച്ചാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ആക്സസ് എ ബ്രിഡ്ജ്, ഹാർഡ്വെയറിനും യൂസറിനും ഇടയിൽ ഒരു ബ്രിഡ്ജ് പോലെ പ്രവർത്തിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആൻസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി ലെഫ്റ്റ് റൈറ്റ് മാർജിൻ, എക്സ്ട്രാ സ്പേസ്, ഇത് ജസ്റ്റിഫൈ. ആൻസർ എന്താണ്? ജസ്റ്റിഫൈ. ഇതൊക്കെ എന്ന് വെച്ചാല് ഇവരുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇതുണ്ട് MS പവർ പോയിന്റ്, പ്രസന്റേഷന്റെ ഷോർട്ട് കട്ട് കീ ഏതാണ്? F5 ആണ്, F5. ഇനി പ്രസന്റേഷൻ നടത്തുക പവർ പോയിന്റില് സ്ലൈഡ് ഷോ ആണ്, സ്ലൈഡ് ഷോ. ഇനി നമ്മള് ഇമേജില്, വേർഡ് ഡോക്യുമെന്റിൽ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യും ഇതിനുള്ളില്, അതിനെ പറയുന്ന പേരാണ് വാട്ടർ മാർക്ക്. അതിനെ വിളിക്കുന്ന പേര് വാട്ടർ മാർക്ക് എന്നാണ്. ബാക്കി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മാത്സ് മാത്രമാണ്. ഇതൊക്കെ എന്ന് വെച്ചാല് ഇവരുടെ ക്വസ്റ്റ്യൻസ് ആണ്, HTML അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നു സ്കൂളില്. അപ്പൊ നമ്മൾ ഇനി നോക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻസ്, അതായത് ഇതൊക്കെ കണ്ടോ, ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ്സ് എന്നൊക്കെ പറയുന്ന റോക്കർ മെക്കാനിസം, ഇതൊക്കെ ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ്.
അപ്പോൾ നമ്മൾ ബാക്കി 50 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് മാത്സിന്റെ 10 ക്വസ്റ്റ്യൻസും കൂടി നോക്കിയാൽ മതി. ആദ്യ ചോദ്യം ഇതാണ്, ഇഫ് എ ഈസ് ടു ബി, 7:9, 5:7, b:c, a:c എന്ന് വെച്ചാൽ 7/9 × 5/7 ആണ്. 7/9 × 5/7 ആണ്. 7/7 × 5:9 എന്ന് കിട്ടി. ഉത്തര ഓപ്ഷൻ എ, 5:9. അടുത്തത് ട്രെയിനിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് 35.5. 40 മിനിറ്റ് എന്ന ടൈമും തന്നിട്ടുണ്ട്, സ്പീഡും തന്നു. ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചാല് ഡിസ്റ്റൻസ് t × s ആണ്. ഡിസ്റ്റൻസ് എന്താണ്? t × s ആണ്. അപ്പോ ടി തന്നിട്ടുണ്ട്, എസും തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഈ സ്പീഡിനെ 18/5, അതായത് ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്തു. ടൈം 40 ആണ്, ഇതിനെ ഞാൻ കൺവേർട്ട് ചെയ്തു അവറിലേക്ക് ബൈ 60. ഇത് വെട്ടി 6/3 = 18, 5 വെട്ടുന്നു, 7/5 = 35, 1. 71 × 12, അപ്പോ നമുക്ക് കിട്ടുന്നത് 852. ഒരു പോയിന്റ് ഇല്ലേ ഇവിടെ, അപ്പൊ 85.2 കിലോമീറ്റർ. 1 − 1/5, 1 − 1/6 എല്ലാം ഗുണിച്ചേക്കുവല്ലയോ. അപ്പൊ 5 − 1 = 4/5, 6 − 1 = 5/6, അപ്പൊ 6/7 ഇങ്ങനെ പോയിട്ട് 99/100 എന്ന് വരും. 5 × 5 = 6 വെട്ടി, 7 അടുത്തതുമായിട്ട് വെട്ടി, 99 ഇവിടെ വെട്ടി. അപ്പൊ ബാലൻസ് ഉള്ളത് 4/100 ആണ്. 4/100 1/25 ആണ്. അടുത്തത് ദീപിക പറയുന്നു, ഹിസ് സൺ, ഒരു മാനെ ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത്, ഈ മാന്റെ സണ്ണ്. ആ അപ്പൊ അതെന്ന് പറയുന്നത് ദീപികയുടെ ഡോട്ടറിന്റെ ബ്രദറാണ്. അപ്പൊ ഈ മാന്റെ മകളാണ് ആര്? ദീപിക. ഡോട്ടറാണ് ദീപിക. അടുത്തത് NV, ഇങ്ങനത്തെ ലെറ്റേഴ്സ് ആണ് തന്നേക്കുന്നത്. നമ്മൾ ABCD നോക്കുക. EFGHIJKLMNOPQRSTUVWXYZ. എന് കഴിഞ്ഞ് Q വന്നേക്കുന്നു. OP കഴിഞ്ഞ ക്യു അല്ലേ, അഴുത് കഴിഞ്ഞ് ക്യു കഴിഞ്ഞ് ടി, RS കഴിഞ്ഞ് ടി അല്ലേ. എങ്കിൽ ടി രണ്ടെണ്ണം വെട്ടിക്കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? W ഉള്ളത് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ എല്ലാം രണ്ടെണ്ണം, ഓരോ ലെറ്ററും കഴിഞ്ഞ് രണ്ടെണ്ണം കഴിയുമ്പോഴാണ് അടുത്ത ലെറ്ററിലേക്ക് പോകുന്നത്. B കഴിഞ്ഞ് CD കഴിഞ്ഞ് ഇ, V കഴിഞ്ഞാൽ WX കഴിഞ്ഞാൽ Y. ഇപ്പോ W മാത്രമേ ഉള്ളൂ ആദ്യത്തെ ഓപ്ഷൻ, അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇഫ് ടുഡേ ഈസ് ട്യൂസ്ഡേ, വാട്ട് വിൽ ബി ദ ഡേ ആഫ്റ്റർ 68 ഡേയ്സ്? ടുഡേ എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആണ്. ഇനി 7 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ട്യൂസ്ഡേ വരും അല്ലെ, 8 വരും, ട്യൂസ്ഡേ വരും. ഇനി പിന്നെ 7 ദിവസം കഴിഞ്ഞാലോ 15, അതും ട്യൂസ്ഡേ. പിന്നെ 7 ദിവസം കഴിഞ്ഞാൽ 22 ട്യൂസ്ഡേ. പിന്നെ 7 ദിവസം കഴിഞ്ഞാലോ 29 ട്യൂസ്ഡേ. അടുത്ത 36 ട്യൂസ്ഡേ. പിന്നെയോ? അപ്പോ 8, 15, 22, 29, 36 43 ട്യൂസ്ഡേ, 50 ട്യൂസ്ഡേ, 57 ട്യൂസ്ഡേ, അടുത്ത 64 ട്യൂസ്ഡേ. 64 ട്യൂസ്ഡേ ആണെങ്കിൽ 65, 66, 67, 68 എന്താണ്? ഓക്കെ, അപ്പൊ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. 68-ാമത്തെ ഡേ എന്താന്നല്ല ചോദിച്ചത്, ഡേ ആഫ്റ്റർ 68 ഡേ. അപ്പൊ അത് സാറ്റർഡേ കഴിഞ്ഞാൽ സൺഡേ. എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ, ഇത് പോയിന്റ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലയോ. അപ്പോ 0.46 + 5/4 കൂട്ടുക 1 എന്ന് കിട്ടി. 1² / 0.5, അപ്പൊ 1/1/2 ആണ്. തിരിച്ചിട്ട് ഗുണിക്കണം, ഉത്തരം 2 കിട്ടി. സ്മോളസ്റ്റ് ആംഗിൾ, മിനിറ്റും മണിക്കൂറും തമ്മിലുള്ള ആംഗിൾ കാണാൻ 12:40 11/2 m ചെയ്താൽ മതി. 11/2 × 40 20 എന്ന് കിട്ടി, 220 ആണ്. 360 ഇത് കുറയ്ക്കണം, നമുക്കറിയാം 180 കൂടുതൽ വരാൻ പറ്റത്തില്ല. ഉത്തരം 140. 240 ആണ് കോസ്റ്റ് പ്രൈസ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് 20 ആണ്. വ്യത്യാസം ബൈ വാങ്ങിയ വില ഇൻറ്റു 100, ഇത് വെട്ടി ഇത് വെട്ടി, വ്യത്യാസം 48 ആണ്. അപ്പോ വാങ്ങിയ വിലയുടെ കൂടെ 48 കൂട്ടുമ്പോൾ വിറ്റ വില കിട്ടും 288. ഡബിൾ ആയി 20 വർഷം കൊണ്ട്, 100 ബൈ
എൻ ചെയ്യുക, അപ്പൊ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. 100/20 ആണ് ഉത്തരം, 5%. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കിയെല്ലാം ടൈപ്പ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട് അവരുടെ കോർ സബ്ജക്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ LGSന്റെ കോഴ്സ് എടുക്കാൻ മറക്കണ്ട, ക്ലാസ്സുകൾ കാണുക, നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ഡൗൺലോഡ് ചെയ്യുക AZB അക്കാദമി. അതുപോലെ തന്നെ ഇതാണ് പേയ്മെന്റ് LGSന്റേത്, 999 ഓൺലി. അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. മികച്ച ക്ലാസ്സുകൾ, തകർപ്പൻ ക്ലാസ്സുകൾക്കൊപ്പം 2024 ഒരു ജോലി, നിങ്ങളുടെ ആ സ്വപ്നം പൂണെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. LGS എന്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. വെറും 999 മാത്രമാണ് പേയ്മെന്റ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. പ്രൊഫഷണൽ കീ വന്നിട്ടില്ല, നമ്മൾ അല്ലാണ്ടുള്ള ആൻസേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് ആൻസേഴ്സ്. എന്തെങ്കിലും നേരിയ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പിൻ ചെയ്യും കേട്ടോ, എക്സാമിന് പിന്നീട് കമന്റിൽ പിൻ ചെയ്യും എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ. അപ്പൊ താങ്ക് യു, ബൈ. നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം.